ഹായ് വെൽക്കം ടു ലുട്ടോസ് ചാനൽ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് കുഞ്ഞുങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള ടെൻഡ് ഹൗസ് ആണ് കേട്ടോ അതും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഒരു അടിപൊളി ടെൻഡ് ഹൗസ് ആണ് ചീപ്പ് ആൻഡ് ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ വരൂ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പൊ നമ്മുടെ ടെൻഡ് ഹൗസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇതേപോലത്തെ ഒരു കാർഡ്ബോർഡ് ബോക്സ് ആണ് യൂസ് ചെയ്യാൻ പോകുന്നത് കുഞ്ഞി കാർഡ്ബോർഡ് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ രണ്ടെണ്ണം ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഫ്രിഡ്ജിന്റെയോ അതല്ലെങ്കിൽ വാഷിംഗ് മെഷീന്റെയോ ഒക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ബോക്സ് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ അതാകുമ്പോൾ ഒരെണ്ണം യൂസ് ചെയ്താൽ മതി അപ്പൊ ഇത് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് വെച്ചാൽ കറക്റ്റ് ഇതേപോലെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ പോവാണ് ഓപ്പൺ ചെയ്തിട്ട് ഏത് പാർട്ട് നിങ്ങൾക്ക് അറിയില്ല മൊത്തമായിട്ട് അതിന്റെ ലെങ്ത് ഒന്ന് എടുക്കാനാണ് പോകുന്നത് ഓക്കെ അപ്പൊ ഇതേപോലുള്ളൊരു ഹൈറ്റ് ആയിട്ടുള്ള ഒരു ബിഗ് പീസ് കിട്ടും ഇങ്ങനത്തെ രണ്ട് ബോക്സ് കട്ട് ചെയ്യാനാണ് പോകുന്നത് അതിനു വേണ്ടിയിട്ട് ഞാൻ ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം രണ്ട് ബോക്സിന്റെയും ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പൊ ഞാന് ഇതേപോലെ നമ്മള് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് മേലില് താഴെ വരെയാണ് കട്ട് ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ അടുത്ത ബോക്സും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പൊ രണ്ട് ബോക്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് സ്റ്റിക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ബേസ് പാർട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഓക്കെ അപ്പൊ അതെങ്ങനെയാ ചെയ്യാന്ന് കാണിച്ചു തരാം രണ്ട് ബോക്സ് കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഒരു സ്ക്വയർ ബോക്സ് ആക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് റെക്റ്റാംഗിൾ ബോക്സ് വേണമെങ്കിൽ റെക്റ്റാംഗിൾ ബോക്സ് ആക്കാം ഞാനിപ്പോ എന്റെ കൺവീനിയൻസ് അനുസരിച്ചിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ഓപ്പൺ ഗ്യാപ്സ് ഉള്ളവിടെ ഞാൻ എന്താ ചെയ്തിരിക്കുന്നത് ചോദിച്ചാൽ പാക്കിംഗ് ടേപ്പ് യൂസ് ചെയ്തിട്ട് അതൊന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എല്ലാ ഭാഗത്തും അതേപോലെ തന്നെയാണ് ഞാൻ കവർ ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ രണ്ട് ബോക്സും ജോയിന്റ് ആവുന്ന ഈ ഭാഗം നമ്മളൊന്ന് ഇതേപോലെ തന്നെ പാക്കിംഗ് ടേപ്പ് യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത് അപ്പൊ രണ്ട് ഭാഗം നമ്മൾ സ്റ്റിക്ക് ചെയ്തിട്ട് കാണിച്ചു തരാം ഞാന് ഈ ടെൻഡ് ഹൗസിന്റെ ബേസ് പാർട്ട് സ്റ്റിക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് എങ്ങനെയാ ചെയ്തിരിക്കുന്നത് വെച്ച് വെച്ചാൽ ഒരു സ്ക്വയർ ഷേപ്പ് ആയിട്ടാണ് സ്റ്റിക്ക് ചെയ്ത് എടുത്തിരിക്കുന്നത് സാധാരണ പാക്കിംഗ് ടേപ്പ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഏതെങ്കിലും രണ്ട് ഓപ്പോസിറ്റ് സൈഡിലുള്ളത് മാത്രം കുറച്ച് ലെങ്തിയർ ആയിട്ടുള്ള ഒരു പീസും കൂടെ നമ്മൾ വെച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് എന്തിനാന്ന് വെച്ചാൽ റൂഫ് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഇപ്പൊ ഈ സൈഡാണെങ്കിൽ ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡും കൂടെ ഇതേ ലെങ്തിലുള്ള ഒരു പീസും കൂടെ നമ്മൾ വെച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ഞാൻ ഫെവിക്കോളും അതേപോലെ തന്നെ ഈ പാക്കിംഗ് ടേപ്പും യൂസ് ചെയ്തിട്ടാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പൊ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും രണ്ട് ഓപ്പോസിറ്റ് സൈഡ് അപ്പൊ ഇതിലിനി എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് വെച്ചാൽ ഇവിടെ ഒരു ട്രയാങ്കിൾ ഷേപ്പ് വരച്ചെടുക്കാനാണ് പോകുന്നത് അപ്പൊ ആ ട്രയാങ്കിൾ ഷേപ്പ് കട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം കാണിച്ചു തരാം ഈ ട്രയാങ്കിൾ പോലുള്ള ഷേപ്പ് ഈ ഭാഗത്തും ആ ഭാഗത്തും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന് മേലെ നമുക്ക് കറക്റ്റ് സൈസിനുള്ള ഒരു റൂഫും കൂടെ റെഡിയാക്കി എടുക്കണം ഇതേപോലുള്ള കാർഡ്ബോർഡ് ബോക്സിൽ തന്നെ നമുക്ക് റൂഫും കൂടെ ഇതിന് മേലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പൊ ഞാന് മേലത്തെ റൂഫും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിത് പ്ലഗ് ആൻഡ് പ്ലേ ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു ടെൻഡ് ഹൗസ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാം കേട്ടോ ഇത് നമുക്ക് ഇതേപോലെ ഇട്ട് കൊടുത്താൽ മതി ആ കറക്റ്റ് ആ പൊസിഷനിൽ നമ്മൾ ബെഞ്ച് ചെയ്തിട്ടുള്ള ഒരു പോർഷൻ കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ഇതേപോലെ തന്നെ നിന്നോളും യാതൊരു കുഴപ്പവും പറ്റില്ല ഇനി നമുക്ക് ഡോറും അതേപോലെ തന്നെ വിൻഡോസും ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം അതിനായിട്ട് ഞാൻ വെറുതെ റഫ് ആയിട്ടൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്ത് ഈ ബോർഡർ മാത്രം നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവാണ് അതേപോലെ തന്നെ താഴെ ഡോർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൽ തന്നെ ഡോർ ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്ന പോലെയാണ് ഞാൻ സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പൊ അതും ചെയ്തു കൊടുത്ത് ഇപ്പുറത്തെ ഒരു കുഞ്ഞു വിൻഡോസും കൂടെ ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോകുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം ഈ സെന്റർ ഭാഗം ഇതേപോലൊരു ആർട്ട് ഷേപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ വെന്റിലേഷന് വേണ്ടിയിട്ട് മാത്രമാണ് ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് കൊടുക്കാം ഇതേപോലെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല അത് കഴിഞ്ഞ ശേഷം ഡോറിന് വേണ്ടിയിട്ട് ഞാനൊരു റെക്റ്റാംഗിൾ ബോക്സ് പോലെ വരച്ചിട്ടുണ്ട് എന്നിട്ട് രണ്ട് സൈഡ് മാത്രമാണ് കട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുത്തു എന്നിട്ട് ഇവിടെ ലൈറ്റായിട്ടൊന്ന് സിസർ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു കത്തി വെച്ചിട്ട് ഒന്ന് ലൈറ്റായിട്ട് ബെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ഓപ്പൺ ചെയ്യാൻ പറ്റും സോ ദാറ്റ് നമുക്ക് ഡോറ് പോലെ യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ ഞാനിത് കട്ട് ചെയ്ത് സ്റ്റിക്ക് ചെയ്തിട്ടൊന്നുമില്ല ഇവിടെ ചെറുതായിട്ടൊന്ന് ഒരു ലൈൻ വരച്ചു കൊടുത്താൽ മാത്രം മതി അപ്പൊ ഇങ്ങനെ ബെൻഡ് ആവും ഓക്കെ അപ്പൊ നമ്മുടെ ഡോർ റെഡിയായി അതേപോലെ തന്നെയാണ് ഞാൻ വിൻഡോയും കൂടെ റെഡിയാക്കി കൊടുത്തിരിക്കുന്നത് ഇതേപോലെ ഒരു സ്ക്വയർ ബോക്സ് ഞാൻ കട്ട് ചെയ്ത് കൊടുത്തു അതിനുശേഷം ഈ ഭാഗവും ഈ ഭാഗവും ഈ ഭാഗവും മാത്രം കട്ട് ചെയ്ത് കൊടുത്തു ഇതാ ഓപ്പൺ ആയി സോ നമ്മുടെ വിൻഡോയും റെഡിയായി ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത് നമ്മുടെ റൂഫിനും അതേപോലെ തന്നെ ഈ ഭാഗങ്ങൾക്കൊക്കെ നമുക്ക് ചാർട്ട് പേപ്പേഴ്സോ അല്ലെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുമെങ്കിൽ പെയിന്റിങ് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത് പ്രസന്റേഷനൊക്കെ കവർ ചെയ്യുന്ന പേപ്പേഴ്സ് അല്ലെങ്കിൽ ഫാൻസി പേപ്പേഴ്സ് എന്നൊക്കെ കടയിൽ അവൈലബിൾ ആയിട്ടുള്ളത് വെച്ചിട്ട്
ഞാനിവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത്. സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം കാണിച്ചു തരാം. അപ്പൊ നമ്മുടെ ടെന്റ് ഹൗസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ദാ മോൻ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവന് വളരെ ഇഷ്ടമായി കേട്ടോ. അപ്പൊ നിങ്ങളുടെ മക്കൾക്കും ഭയങ്കര ഇഷ്ടമാവും. നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ സാധാരണ ഫാൻസി പേപ്പർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ആകെ കുറച്ച് രൂപയേ വരുന്നുള്ളൂ കേട്ടോ, 5 രൂപ ഒരു ഷീറ്റിന് വരുന്നുള്ളൂ. അപ്പൊ നല്ല ഫാൻസി ഷീറ്റ് ആണെങ്കിൽ ഏകദേശം ഒരു 10 രൂപ വരും. കണ്ടില്ലേ, അവൻ നല്ല പോലെ എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങളും നിങ്ങളുടെ മക്കൾക്ക് വെക്കേഷൻ ടൈമിലോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആവുന്ന സമയത്തോ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ എന്തായാലും എൻജോയ് ചെയ്യും. ഇതിനകത്ത് കുറച്ച് ടോയ്സും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഇപ്പൊ അവന് ഏറ്റവും ഇഷ്ടമുള്ള ടെഡീനെയാണ് വെച്ചു കൊടുത്തിരിക്കുന്നത്. അവൻ അതിന്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില സമയത്ത് ഇവിടെ തന്നെ കിടക്കാറുണ്ട് കേട്ടോ. അപ്പൊ അവൻ എൻജോയ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമന്റും ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബിൽ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ എന്റെ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക് യു.